പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത്യധികം സാധാരണമാണ്. ഇന്ത്യ ലോകത്തിലെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം കേരളമാണ്. ഈ പ്രമേഹ രോഗികളിൽ ഒരു 20 മുതൽ 30% വരെ ആൾക്കാരിൽ വൃക്കരോഗം കണ്ടുവരുന്നുണ്ട്. അതായത് പ്രമേഹമില്ലാത്ത ഒരാളിൽ ഒരാളെ അപേക്ഷിച്ച് ഒരു 20 തവണ ചാൻസ് ഉണ്ട് അയാൾക്ക് കിഡ്നി രോഗം, അതായത് വൃക്കരോഗം വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പ്രമേഹം തന്നെയാണ് ഈ വൃക്കരോഗങ്ങൾ, സ്ഥായിയായ വൃക്കരോഗത്തിന്റെ ഏറ്റവും വലിയ കാരണം പ്രമേഹം തന്നെയാണ്. ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് സ്ഥായിയായ വൃക്കരോഗത്തിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം, ഏറ്റവും സാധാരണമായ കാരണം പ്രമേഹമാണ്. ഒരു പ്രമേഹമുള്ള രോഗികളിൽ ഒരു 20-30% ആൾക്കാരിൽ ഇതുണ്ട്, വൃക്കരോഗം വരാവുന്നതാണ്. മെയിനായിട്ട് ഈ കാരണങ്ങൾ പലതുണ്ട്. ഒന്നാമത് നമ്മൾ ഷുഗർ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മൾ അത് ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ, അതായത് ഡയബറ്റിക് മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഇനി നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കി നിർത്തിയില്ലെങ്കിൽ പ്രമേഹം അതിക്രമിച്ചു പോവുകയും പിന്നെ നമുക്ക് അതിനോടുള്ള കോംപ്ലിക്കേഷൻസ് വരികയും ചെയ്യുകയാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ ആണ് വൃക്കരോഗം എന്ന് പറയുന്നത്. ഭൂരിഭാഗം രോഗികളിലും നമുക്ക് പല ലക്ഷണങ്ങൾ കാണാറില്ല എന്നുള്ളത്, അതായത് പ്രമേഹം മൂലമുള്ള വൃക്കരോഗങ്ങളിൽ തുടക്കഘട്ടത്തിൽ ലക്ഷണങ്ങൾ പലപ്പോഴും കാണാറില്ല. അപ്പൊ നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിലെ ലക്ഷണം മനസ്സിലാവുന്നത്. അപ്പൊ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള മൂത്രത്തിൽ ആൽബുമിൻ പോകുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമുക്ക് ഈ വൃക്കകളെ പ്രമേഹം ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നത് തന്നെ. അപ്പോൾ പ്രമേഹമുള്ള രോഗികൾ, അതായത് അപ്പൊ ടെസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെതായ രീതിയുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രമേഹം നമുക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ Type 2 diabetes ഉള്ള ആൾക്കാർ ആ കണ്ടുപിടിക്കുന്ന അതേ ആ സമയത്ത് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് നമ്മുടെ മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ രക്തത്തിൽ നമുക്ക് നമ്മുടെ കിഡ്നികളുടെ പ്രവർത്തനം കുറഞ്ഞു വരുമ്പോൾ രക്തത്തിൽ കിഡ്നി പുറന്തള്ളുന്ന മാലിന്യങ്ങളായ യൂറിയ, ക്രിയാറ്റിൻ തുടങ്ങിയവയും കൂടെ അതിന്റെ അളവ് കൂടെ വർദ്ധിക്കാറുള്ളതാണ്. അപ്പൊ അതിന്റെ ടെസ്റ്റുകൾ കൂടെ രക്തത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രമേഹം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടവയാണ്. കിഡ്നി രോഗം മൂർച്ഛിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പലപ്പോഴും ഈ നമ്മൾ സാധാരണ കാണുന്ന ലക്ഷണങ്ങളായ കാലിൽ നീര്, മൂത്രത്തിൽ കാര്യമായ പത വരിക, ഇതൊക്കെ കിഡ്നി രോഗം കുറച്ച് ഒരു മുന്നോട്ട് പോയി കഴിയുമ്പോൾ വരുന്ന ലക്ഷണങ്ങളാണ്. പ്രമേഹം ആദ്യമായി കിഡ്നികളെ ബാധിക്കുമ്പോൾ ആദ്യം കാണുന്ന ടെസ്റ്റുകളിൽ കാണുന്ന ഒന്ന് മൂത്രത്തിലുള്ള പ്രോട്ടീന്റെ അളവാണ്, അതായത് ആൽബുമിനൂറിയ എന്ന് പറയും. അപ്പൊ തുടക്കത്തിൽ അതിനെ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്നത്, ചെറിയ തോതിൽ അത് കാണുന്നുള്ളൂ. അപ്പൊ അതിന് കാര്യമായ ലക്ഷണങ്ങൾ, മൂത്രത്തിൽ പതയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അപ്പോൾ നമ്മൾ മൂത്രം നമ്മൾ ടെസ്റ്റ് ചെയ്തു, മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റാണ് ആദ്യത്തെ ടെസ്റ്റ്. അതായത് പ്രമേഹം വൃക്കകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് അതാണ്. പിന്നെ രണ്ടാമതുള്ള രക്തത്തിലുള്ള ടെസ്റ്റുകളാണ്. അത് ഈ വൃക്കരോഗം പ്രമേഹം വൃക്കകളെ നല്ല രീതിയിൽ ബാധിച്ചു കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ വൃക്കകളുടെ പ്രവർത്തനം കുറഞ്ഞു തുടങ്ങുമ്പോൾ ആണ് ഈ രക്തത്തിലുള്ള മാലിന്യങ്ങൾ, അതായത് കിഡ്നി അവ പുറത്തള്ളുന്നത് കുറഞ്ഞു വരുമ്പോൾ രക്തത്തിലുള്ള മാലിന്യങ്ങൾ അല്പം കൂടുകയും അത് നമുക്ക് ടെസ്റ്റിലൂടെ, അതായത് ക്രിയാറ്റിൻ, യൂറിയ തുടങ്ങിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് കിഡ്നി പുറന്തള്ളുന്ന മാലിന്യങ്ങൾ അവ രക്തത്തിൽ അതിന്റെ അളവ് കൂടുമ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ പ്രധാനമായും മൂത്രത്തിലുള്ള പ്രോട്ടീൻ്റെ അളവാണ് ഈ പ്രമേഹം വൃക്കകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 20 മുതൽ 30% ഉള്ള ഡയബറ്റിക് രോഗികളിൽ നമുക്ക് ഈ വൃക്കരോഗം കാണാൻ സാധിക്കാറുണ്ട്. അപ്പൊ സാധാരണ ഡയബറ്റീസ് ഇല്ലാത്തവരിൽ അപേക്ഷിച്ച് ഒരു 20 തവണ അവർക്ക് ഈ വൃക്കരോഗം വരാനുള്ള സാധ്യതയുണ്ട്. 20 ഇരട്ടി അവർക്ക് ഈ വൃക്കരോഗം വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ അവര് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പ്രമേഹം നമുക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ വൃക്കരോഗം കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ചെക്ക് ചെയ്താൽ മതി. ആ സമയത്ത് നമുക്ക് നമ്മുടെ മൂത്രത്തിൽ പ്രോട്ടീൻ ഇല്ല, നമ്മുടെ ശരീരത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് എല്ലാം നോർമൽ ആണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ പിന്നെ അങ്ങോട്ട് ചെക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ 3 മാസത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ രക്തത്തിന്റെയും മൂത്രത്തിന്റെയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. രോഗം വരുന്നത് എങ്ങനെ തടയാമെന്നും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇല്ല, എന്നാൽ എങ്ങനെ നമുക്ക് ആ വൃക്കരോഗം മൂർച്ചി വൃക്കരോഗത്തിലേക്ക് ഈ പറയുന്ന പ്രോട്ടീൻ പിന്നെ ശരീരത്തിലെ ക്രിയാറ്റിൻ്റെ യൂറിയുടെ അളവ് കൂടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോവാതെ നമുക്ക് എങ്ങനെ നോക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ രക്തത്തിലുള്ള നമ്മുടെ ഷുഗറിന്റെ നിയന്ത്രണം തുടക്കത്തിൽ നമ്മുടെ പ്രമേഹം കണ്ടുപിടിക്കുന്ന ആ സമയം മുതലുള്ള ഷുഗർ
ശരിയായ നിയന്ത്രണം, എച്ച് ബി എ വൺ സി ഒരു 7.5 താഴെ നിർത്തുന്ന ആ ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ പല കോംപ്ലിക്കേഷൻസും നമുക്ക് കുറഞ്ഞിരിക്കും. പിന്നെ ഇവർക്ക് കൂടെ തന്നെ രക്താതിസമ്മർദ്ദം ഉണ്ടായിരിക്കും, ഹൈ ബി പി ഉണ്ടായിരിക്കും. അപ്പൊ ആ ബി പിയുടെ ഡ്രഗ്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ കിഡ്നി രോഗങ്ങൾ വരുന്ന നമുക്ക് ഒരു പരിധിയും, അതിലും ഈ മൂത്രത്തിൽ പ്രോട്ടീൻ വരുന്നത് തടയാൻ സഹായിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ളവർക്ക് വേണ്ടിയുള്ള ബി പിയുടെ മരുന്നുകളുണ്ട്. എ സി ഇൻഹിബിറ്റേഴ്സ്, ARBs തുടങ്ങിയ മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവരിൽ വിക്രോഗം മൂർച്ഛിച്ചു പോകുന്നത് തടയാൻ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്. പിന്നെ വ്യായാമം, ശരിയായ വ്യായാമം, ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുക, അതായത് ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് എങ്കിലും നമ്മൾ വ്യായാമം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഡയറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഡയബറ്റീസിന് വേണ്ടിയുള്ള ഡയറ്റുകൾക്ക് പുറമേ നമ്മുടെ ആഹാരത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ ആഹാരത്തിൽ കൂടുതലായും പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പുകവലി ഉണ്ടെങ്കിൽ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ്. പുകവലി വളരെ ഈ ഡയബറ്റീസ് മൂലമുള്ള കിഡ്നി രോഗം മുന്നോട്ട് പോകാൻ കാരണമാകുന്ന ഒരു സാധനമാണ്. പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നെ പ്രമേഹം വന്ന് വൃക്കരോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ തുടരേണ്ടതാണ്. റെഗുലറായി ഞാൻ ഈ പറഞ്ഞ ചെക്കപ്പുകൾ നടത്തേണ്ടതാണ്. 3 മാസത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ ചെക്കപ്പുകൾ നടത്തേണ്ടതാണ്. പിന്നെ അത് അവിടെയും നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ നിയന്ത്രണം, ബി പിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഡ്രഗ്സ്, അത് അതേപോലെ തന്നെ ബ്ലഡ് ഷുഗറിന് കൊടുക്കുന്ന ചില ഡ്രഗ്സ്, അതായത് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള SGLT2 ഇൻഹിബിറ്റേഴ്സ്, അത് ഏറ്റവും പുതിയ ഡ്രഗ്സ് ആണ്. അത് ഒരു പരിധിവരെ നമ്മുടെ ഡയബറ്റീസ് മൂലമുള്ള കിഡ്നി രോഗം മുന്നോട്ട് പോകുന്നത് തടയാൻ സഹായകരമാകുമെന്ന് പറഞ്ഞു വരുന്നുണ്ട്. ബി പി നിയന്ത്രണം, ലൈഫ് സ്റ്റൈൽ, ഇതേപോലെ തന്നെ ഡയറ്റിൽ ഒരു ഒരു കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, അതായത് നമ്മുടെ ക്രിയാറ്റിൻ്റെ യൂറിയയുടെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഡയറ്റിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് വേറെയാണ്. നമ്മുടെ പ്രോട്ടീൻ്റെ അളവ്, പ്രോട്ടീൻ ഇൻടേക്ക് നമ്മൾ പ്രോട്ടീൻ്റെ അളവ്, അത് പ്രധാനമായും അനിമൽ പ്രോട്ടീൻ ഇൻടേക്ക് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് വീണ്ടും കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കണം. സ്മോക്കിംഗ് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. വ്യായാമം നമ്മൾ തുടരേണ്ടതുമുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മെയിനായിട്ട് കിഡ്നി രോഗം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കിഡ്നി രോഗത്തിൻ്റെതായ കോംപ്ലിക്കേഷൻസ് വീണ്ടും ഈ വൃക്കകൾ തകരാറാകുന്നതോടെ, അതായത് ഇത് മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന മെയിനായിട്ട് വരുന്നത് അനീമിയ, അതായത് രക്തക്കുറവ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അസ്ഥികളുടെ കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയുടെ കുറവെല്ലാം മൂലം അസ്ഥികൾക്കുള്ള ക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെല്ലാം അതിൻ്റെതായ ട്രീറ്റ്മെന്റ്, ഒരു ഡോക്ടറെ കണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രമേഹവും വൃക്കരോഗവും ഒരുമിച്ചുള്ളവരിൽ കാർഡിയോ വാസ്കുലർ ഇവന്റ്സ്, അവരുടെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൂടുതലായിട്ടാണ്, അവരുടെ മരണം കൂടുതലായിട്ട് സംഭവിക്കുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അത് തടയാനുള്ള കൊളസ്ട്രോൾ, കൊഴുപ്പ് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റും പിന്നെ ഭക്ഷണക്രമവും എല്ലാം നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്.